ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും ലിങ്കുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഫോർമാറ്റുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് വീഡിയോ എല്ലാവരും ലൈക്കുക. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്നത് 12-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും 12-ാം തീയതിയിലെ ബീറ്റ് മാർക്കും. പ്ലീസ് അറ്റാവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ഈ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിനകത്ത് ഇവിടെ മുകളിലും താഴെയായിട്ട് രണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. ഈ കറക്റ്റ് ഫോർമാറ്റുള്ള ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ കണ്ടത് നമുക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ബീറ്റ് മാർക്കും ടേബിൾ എടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും കറക്റ്റായിട്ട് ബീറ്റ് മാർക്കുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് പോലെ എടുക്കുക. ആപ്ലിക്കേഷൻ എടുക്കുന്നതിനെടുത്ത ശേഷം ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ഫോട്ടോ എല്ലാം ഈ റെസൊല്യൂഷൻ തന്നെയായിരിക്കും. റൈറ്റ് സൈഡിൽ കാണാൻ പെൻസിലിൻ്റെ സിംബൽ സെലക്ട് ചെയ്യുക. 1080 2340 കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. കൊടുത്ത ശേഷം താഴെ കാണുന്ന ഫ്രെയിം റേറ്റ് 30 ബ്ലാക്ക് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നോർമൽ അയക്കുന്ന ഫോട്ടോസുകൾ ഓരോന്നായിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ഏരിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീൻ ഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. 3 ആൻഡ് 1/2 എടുത്ത ശേഷം 3-ാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൂം ചെയ്യാനും ഫസ്റ്റിലത്തെ ഓപ്ഷൻ നമുക്ക് നേരെ ആക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫോട്ടോ ആക്കിയ ശേഷം മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ഫോട്ടോ എല്ലാം ഈ റെസൊല്യൂഷൻ തന്നെയായിരിക്കണം. ഇങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തല്ലോ, അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നേരെയാക്കാനായിട്ട് 3 ആൻഡ് 1/2 ചില്ല. കറക്റ്റായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ഫോട്ടോ എല്ലാം ഈ റെസൊല്യൂഷൻ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഷെയ്പ്പിൽ വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. 10-25 ഫോട്ടോകളും ഇങ്ങനെ കറക്റ്റായിട്ട് ഈ റെസൊല്യൂഷൻ തന്നെ എക്സ്പോർട്ട് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഞാൻ 2 ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. കറക്റ്റായിട്ട് നിങ്ങളൊരു 10-25 ഫോട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ, അതായത് നമ്മൾ ആ ഫോട്ടോയ്ക്ക് ഫുൾ സ്ക്രീൻ ആക്കേണ്ട കാര്യമില്ല, നമ്മൾ ഫുൾ സ്ക്രീനിലാണ് എഡിറ്റ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. അടുത്ത ഫോട്ടോയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻഡ് വരെ ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. എൻഡ് വരെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈൻ മുതൽ എൻഡ് റെഡ് ലൈൻ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്തിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ 2 ഫോട്ടോസുകൾ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ഫോട്ടോ വേണം ക്ലിക്ക് ചെയ്യേണ്ടത്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ കാണുന്നത് സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ്. ഇവിടെ വന്ന ശേഷം സ്റ്റാർട്ടിങ് വെച്ചിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഫോട്ടോ ലെങ്ത് വളരെ കുറവായിരിക്കും. ഫോട്ടോയിൽ നിന്ന്, അതായത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിയ ശേഷം ആ ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ആ ഫോട്ടോയുടെ ലെങ്ത് എത്തുന്നതായിരിക്കും. അതിനുശേഷം ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് കോപ്പി എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല.
ഇപ്പോ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കണ്ടല്ലോ ആ ഫോട്ടോ ബാക്ക് ഷേക്ക് എഫിന്റെ ടേബിളിൽ ആ സെയിം ഫോട്ടോ തന്നെയാണ് കാണുന്നത് അതിനുശേഷം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇവിടുന്ന് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് റെഡ് ലൈൻ മുതൽ നമ്മൾ പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് ആ ഫോട്ടോയുടെ ലെങ്ത് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ വെച്ച് ട്രിം ചെയ്ത് കൊടുക്കാവുള്ളൂ പ്രത്യേക സ്ഥലത്തേക്ക് ഈ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ വീണ്ടും നമ്മൾ പേസ്റ്റ് കൊടുക്കുക ആദ്യത്തെ നാല് ഫോട്ടോയ്ക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ആദ്യത്തെ നാല് ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ മൂന്ന് ഫോട്ടോയ്ക്ക് കൊടുത്ത് ഒരു ഫോട്ടോയ്ക്ക് കൊടുക്കുക കറക്റ്റായിട്ട് നാല് ഫോട്ടോയിലാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 18.02 മില്ലി സെക്കൻഡ് വരെയും കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കൊടുത്ത ശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോട്ടോ സെയിം ഫോട്ടോ തന്നെ വേണം ഫ്രണ്ടിൽ കൊടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സെയിം ഫോട്ടോ തന്നെ അതിനായിട്ട് നമ്മൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക കളർ ഫില്ല് സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതായിരിക്കും നമ്മൾ ലൈറ്റ് മോഷൻ എഡിറ്റ് ചെയ്ത ഫസ്റ്റിലെ എഡിറ്റ് ചെയ്തല്ലോ ആ ഫോട്ടോ വേണം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യാൻ നേരത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നാല് ഫോട്ടോസുകളാണ് അതായത് 18.02 മില്ലി സെക്കൻഡ് വരെയാണ് നമ്മളിങ്ങനെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി ഈ ഫോട്ടോസുകളെ മ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് എല്ലാം ലഭിക്കുന്നതാണ് കറക്റ്റായിട്ട് നമ്മൾ നാല് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഷേക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക ഷേക്ക് എഫിൻ്റെ ടേബിളെടുത്തിട്ട് താഴെ കാണുന്നത് ഫസ്റ്റിലെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഫസ്റ്റിലത്തെ ഫോട്ടോ എടുത്ത് സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പി ടു എഫക്റ്റ് എടുക്കുക സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുക്കുന്നു കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത് നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത എല്ലാ എൻഡ് വരെയുള്ള ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോയിലെല്ലാം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോട്ടോയിൽ മാത്രം പേസ്റ്റ് കൊടുക്കുക നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു എഫക്റ്റ് എടുക്കുന്നു കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുക ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നത് എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നാല് ഫോട്ടോയ്ക്ക് മാത്രം നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ അതുവരെ നോക്കേണ്ട കാര്യമില്ല എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് എടുക്കുക ഓരോ ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോയും കൊടുക്കുക കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ഷേക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇനി നമുക്ക് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പായിരുന്നു നമ്മൾ ലെയർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിന് ടേബിൾ എടുക്കുക ഇവിടെ 18.02 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ആ ഫോട്ടോ തന്നെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ നെക്സ്റ്റ് റെഡ് ലൈൻ മുതൽ എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് ലെയർ തന്നെ കൊടുക്കുക കറക്റ്റായിട്ട് കോപ്പി ഒരു തവണ എടുത്താൽ മതി കറക്റ്റായിട്ട് എൻഡ് വരെയുള്ള ഓരോ റെഡ് ലൈൻ മുതൽ എൻഡ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം ഈ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുഴുവൻ കാണിക്കുന്നില്ല എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത ഗ്രൂപ്പിൽ വരിക ആദ്യമേ ആഡ് ചെയ്ത ഗ്രൂപ്പിനുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുന്നത് മൂന്ന് ഫോട്ടോസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓരോ ഫോട്ടോയായിട്ട് സെലക്ട് ചെയ്യുക നമ്മൾ ഫസ്റ്റിലത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതായിരിക്കും ഗ്യാലറി ചെന്ന ശേഷം ഓരോ ഫോട്ടോയായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നെക്സ്റ്റ് താഴെ കാണുന്ന ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ തന്നെയായിരിക്കണം അല്ലെങ്കിൽ ഈ ഫോട്ടോയ്ക്ക് ഷേപ്പിൽ വ്യത്യാസം വരുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളൊരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയ ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക കണ്ടല്ലോ ഫോട്ടോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യാസവും വരത്തില്ല വീണ്ടും നമ്മൾ അടുത്ത ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു അതിനകത്ത് മൂന്ന് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെയുള്ള ഓരോ ഗ്രൂപ്പിലും സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഫോട്ടോസുകളെ മ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഞാൻ ഈ രണ്ട് ഗ്രൂപ്പ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോസുകളും നിങ്ങൾ ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള
സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വീഡിയോ സേവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നോട് പറഞ്ഞു തരാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ, സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് സേവ് ആയില്ലെങ്കിൽ നിങ്ങൾ ഓരോ ക്വാളിറ്റിയും കുറച്ച് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്ത ശേഷം അന്നേരം സേവ് ആയില്ലെങ്കിൽ ഫ്രെയിം റേറ്റും കുറച്ച് കൊടുക്കുക. അതിനുശേഷം താഴെക്കാവുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ നിന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.